name of Jesus. യേശുവിന്റെ നാമത്തിൽ. The name of Jesus. യേശുവിന്റെ നാമത്തിൽ. Let that body receive life in Jesus mighty name. ശരീരങ്ങൾ യേശുനാമത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. Life in Jesus mighty name. ജീവൻ പ്രാപിക്കട്ടെ. 12 വർഷമായിട്ട് ലെഫ്റ്റ് മുട്ടിന് വേദനയായിരുന്നു. ഇപ്പൊ അനി എന്നാ അനുഭവിച്ചേ? ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. ഒരു തണുപ്പ് അനുഭവിച്ചു. ഇപ്പൊ തണുപ്പ് അനുഭവപ്പെട്ടു. ഇപ്പൊ 12 വർഷമായിട്ട് കാലിന് പെരുപ്പായിരുന്നു, ഇപ്പോൾ സൗഖ്യമായി. മുട്ട് മടക്കാം, ഒന്ന് മടക്കി കാണിച്ചേ, ചാടി കാണിച്ചേ, ഒന്ന് ചാടിക്കേ. ഓ വെരി ഗുഡ്, വെരി ഗുഡ്. കാര്യങ്ങളൊക്കെ അടിച്ച യേശുവിനെ. That wonderful name, oh, that holy name, that wonderful name, that glorious name. And he is here, oh, he is here. He's touching you right now. He's touching you right now. യേശു ഇപ്പോൾ തന്നെ നിങ്ങളെ തൊടുകയാണ്. This is the time of your encounter. യേശുമായിട്ടുള്ള ഒരു മുഖാമുഖത്തിന്റെ സമയമാണ്. If you're sick in your bodies, നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗമുണ്ടെങ്കിൽ, if you want a healing right now, ഇപ്പോൾ സൗഖ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, my Jesus is here to heal. എൻ്റെ യേശു സൗഖ്യമാക്കുവാൻ ഇവിടെയുണ്ട്. Whatever the sickness may be, it is going to be healed now. രോഗം എന്തു തന്നെ ആയിരുന്നാലും ഇപ്പോൾ തന്നെ അത് സൗഖ്യമാകുവാൻ പോകുകയാണ്. If you are sick in your bodies and you want a healing, can you raise your hand? നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗമുണ്ട്, എനിക്ക് ഒരു സൗഖ്യം ആവശ്യമുണ്ട് എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. A physical healing in your body. ഒരു ഫിസിക്കൽ ആയിട്ട് ശാരീരികമായിട്ട് ഒരു സൗഖ്യം ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി. Can you run forward here? നിങ്ങൾക്ക് ദയവായിട്ട് മുമ്പോട്ട് വരാമോ? Can you come here? I'm coming down. ഒരു രോഗ സൗഖ്യം ആഗ്രഹിക്കുന്നവർ മുമ്പോട്ട് വരാമോ? Right now. ഇപ്പോൾ തന്നെ. തൂ ചങ്ക കർത്താ ഹേ, തൂ ചങ്ക കർത്താ ഹേ, യേശു തൂ ചങ്ക കർത്താ ഹേ, സൗഖ്യം ജീവൻ ദേതാ ഹേ. തൂ ജീവൻ ദേതാ ഹേ, ജീവൻ നൽകുന്നവനാ യേശു, തൂ ജീവൻ ദേതാ, തൂ ചങ്ക കർത്താ ഹേ, സൗഖ്യമാക്കുന്നവനാ, തൂ ചങ്ക കർത്താ ഹേ, സൗഖ്യമാക്കുന്നവനാ യേശു, തൂ ചങ്ക കർത്താ ഹേ, തൂ ജീവൻ ദേതാ ഹേ, തൂ ജീവൻ ദേതാ ഹേ, യേശു തൂ ജീവൻ ദേതാ, തൂ ചങ്ക കർത്താ ഹേ, തൂ ചങ്ക കർത്താ ഹേ, യേശു തൂ ചങ്ക കർത്താ ഹേ. ആർ യു ഓൾ റെഡി ടു ബി ഹീൽഡ്? എല്ലാവരും സൗഖ്യമാകുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇസ് എവരിവൺ ഹോൾഡിംഗ് ദ ഹാൻഡ്സ്? എല്ലാവരും കരങ്ങളെ കോർത്തു പിടിച്ചോ. Holding the hands, karangale korthu pidikya. So look at me, illa ingode sradhikya. If an electric current, oru current oru vaidyuthi, if I give it to that and the, you know, hot wire to her, everyone over here will be electrocuted by the electricity. ivide aadhi nilkunna ee vyaktiyude mel current adichal endu sambhavikkum? Ee karam korthirikkunna ellavarude melum endu cheyyum? Current adikkam. Yes, yes. If electricity is powerful, I believe the power of God is more powerful. കറണ്ടിന് അങ്ങനെ ചെയ്യാൻ ശക്തി ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കർത്താവ് അതിലും ശക്തവാനാണ്. Hallelujah. Can you all shout, Jesus, we are ready for the healing? എല്ലാവരും പറഞ്ഞു, യേശുവേ, സൗഖ്യത്തിന് ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. Okay, we are all going to pray together, and now you are going to be healed. ഇപ്പോൾ നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾ സൗഖ്യമാവുക. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Let the power flow through these bodies right now. From this end all the way down there, let the power of God flow through those bodies right now. ഓരോ അറ്റം മുതൽ മറ്റേ അറ്റം
ദൈവശക്തി ശരീരങ്ങളുടെ ഒഴുകട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Let that body receive life in Jesus mighty name. ശരീരങ്ങൾ യേശുനാമത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. Life in Jesus mighty name. ജീവൻ പ്രാപിക്കട്ടെ. Let bent bones become straight. വളഞ്ഞ അസ്ഥികൾ നുവരട്ടെ. Let migraines disappear. തലവേദനകൾ വിട്ടുപോകട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In Jesus name I pray. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. എന്നാ പറ്റിയേ? എന്താ തോന്നിയേ? ദേഹമെല്ലാം തണുത്ത് വിറയ്ക്കുന്ന പോലെ തോന്നി. ഒന്ന് ചെക്ക് ചെയ്തേ, ശരീരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാവോ? ഒന്ന് രണ്ട് സാക്ഷി ഒന്ന് നമുക്കൊന്ന് എടുക്കാം. എന്നാ പറ്റിയ ആന്റി? എന്നാ പറ്റിയേ? ഞാൻ നടക്കുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ ആടുന്ന പോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു. ഒരു ഉറപ്പില്ലാത്ത ഒരവസ്ഥ. ഇപ്പൊ എനിക്ക് ഉറപ്പ് താത്താവ് തന്നോ? ഒന്ന് നടന്നു കാണിച്ചേ, നടന്നു കാണിച്ചേ. ഉറപ്പില്ലായിരുന്നു നടക്കുമ്പം. ഇപ്പം ഇവിടെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചപ്പോ എന്തെങ്കിലും തോന്നിയോ? ശരീരത്തിൽ കറണ്ട് അടിക്കുന്ന പോലെ തോന്നി. ആമേൻ. ആ എന്നാ പറ്റി? ബെരിക്കോസ്വേന്റെ അസുഖമായിരുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോഴും എന്റെ കാലിന്റെ മുട്ടിന്റെ താഴെയാണ് അവിടെ ഒരു മരപ്പ് കീറുന്നത് പോലെ വന്നു. ബെരിക്കോസ്വേനായിരുന്നു, മുട്ടിന്റെ താഴെയായിരുന്നു. ഇപ്പൊ കൈ പിടിച്ച് പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോൾ ഒരു പെരുപ്പ് കയറി വന്നു. ഇപ്പൊ എങ്ങനെ സൗഖ്യമായെന്ന് എങ്ങനെ ആഗ്രഹം നോക്കിയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നടുവ് ഒരു കുഴി പോലെ വന്നിട്ട് നാല് വശവും മുഴച്ച് നിന്ന് ഞരമ്പുകളായിരുന്നു. നടുക്ക് ഒരു മുഴ പോലെ നിക്കായിരുന്നു, അതിന്റെ നടുക്ക് കുഴി പോലെ ഇരിക്കുന്നു. അതിപ്പം താന്നു. പിടിച്ച് പ്രാർത്ഥിച്ചപ്പോ എന്നാ പറ്റി? മരപ്പ് പോലെ കയറി വന്നില്ല. മരപ്പ് പോലെ കയറി വന്നു. ദൈവത്തിന്റെ ശക്തി യേശു എന്നും റിയലാണ്. യേശു വാസ്തവമാണ്. സൗഖ്യമാക്കുന്നവൻ. ആ പറഞ്ഞേ. ഈ ആണ്ടി വന്നപ്പം കാലിന് ഭയങ്കര വേദനയായിട്ടാ വന്നേ. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചത്? ചൂടായി. ഇവിടെ ആണെങ്കിൽ പെരുപ്പായിരുന്നു, ഒരാൾക്ക് തണുപ്പ് ഞാൻ കേട്ടു. ഇപ്പൊ ആണെങ്കിൽ അവിടെ ചൂടായിരുന്നു. ചൂടായി പോയി. ആ ഇപ്പോഴും കാലം ചൂട് നിക്കുകയാണ്. ഇപ്പൊ വേദന ഇല്ല. ഒന്ന് നടന്നു കാണിച്ചേ. ഒന്ന് ചാടിക്കേ, ഒന്ന് ചാടിക്കേ. ഹല്ലേലൂയ. ഇപ്പൊ ആന്റിയുടെ ഈ കൈക്ക് വേദനയായിരുന്നു. ഒന്ന് പറഞ്ഞേ. എനിക്ക് വെള്ളമൊന്നും പിടിക്കാൻ മേലായിരുന്നു. അപ്പൊ ഇന്നലെയൊക്കെ ജോലി ചെയ്തപ്പോ എനിക്ക് ഭയങ്കര വേദനയായിട്ട് സങ്കടമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് ഇപ്പൊ ഇവിടെ നിന്നപ്പോഴത്തേക്ക്, ഇവിടെ വന്ന് എനിക്ക് നിന്നപ്പോഴത്തേക്ക് എന്റെ കൈയുടെ വേദനയ്ക്ക് വളരെ ഇതായി. ഞാനൊരു നീരുണ്ടായിരുന്നു, നീര് വരെ നീരുണ്ടായിരുന്നു കയ്യേല്. നീരും മാറി. കൈയൊക്കെ കാണിച്ചേ. ഒന്ന് ചാടി കാണിച്ചേ, ഒന്ന് ചാടിക്കേ. ഓ വെരി ഗുഡ്, വെരി ഗുഡ്. കാര്യങ്ങളൊക്കെ അടിച്ചാ യേശുവിന്. സാക്ഷി ഉണ്ടെങ്കിൽ നിൽക്കുന്ന ആൾക്കാരോട് പറയണേ. ഓ, ഈ ആന്റിക്ക് രണ്ടു മാസമായിട്ട് കൈക്ക് വേദനയായിരുന്നു, കൈ പൊക്കാൻ പറ്റത്തില്ലായിരുന്നു. പ്രാർത്ഥിച്ചു, പൂർണ്ണ സൗഖ്യമായി. ഇപ്പം കൈ പൊക്കാൻ പൊക്കി കാണിച്ചേ. കൈ പൊക്കി, പൂർണ്ണ സൗഖ്യമായി. വേദന എല്ലാം മാറി. 12 വർഷമായിട്ട് ലെഫ്റ്റ് മുട്ടിന് വേദനയായിരുന്നു. ഇപ്പൊ അനി എന്നാ അനുഭവിച്ചേ? ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. ഒരു തണുപ്പ് അനുഭവിച്ചു. ഇപ്പൊ വേദനയില്ല. തണുപ്പ് അനുഭവപ്പെട്ടു. ഇപ്പൊ 12 വർഷമായിട്ട് കാലിന് പെരുപ്പായിരുന്നു, ഇപ്പോൾ സൗഖ്യമായി. മുട്ട് മടക്കാം, ഒന്ന് മടക്കി കാണിച്ചേ. ഈ അമ്മച്ചി ഇവിടെ വന്നപ്പം അമ്മച്ചി പറഞ്ഞ ശ്വാസം മുട്ടൽ ഉണ്ടായിരുന്നു പണ്ട് തൊട്ടേ. പക്ഷെ വളരെ വലിയൊരു വെയിറ്റ് ചുമന്ന് വന്ന പോലെ, വലിയൊരു വലിയൊരു ഭാരം കൊണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അല്ലേ. ണെങ്കിൽ വയറ് വീർത്ത് വരുമായിരുന്നു. വയറ് വീർത്ത് വരുമായിരുന്നു. ഓക്കെ. പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് അത്ഭുതം ചെയ്തു, പൂർണ്ണ സൗഖ്യമായി. വയറ് വീർത്ത് വരുമായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് തൊട്ടു, എന്റെ യേശു സൗഖ്യമാക്കി. ഓക്കെ. പിന്നെ നെക്സ്റ്റ്. ഈ 3 ദിവസമായിട്ട് പെടലിക്ക് വേദനയായിരുന്നു. വേദനയായിരുന്നു. ഉടുപ്പിടാൻ വേണ്ടി രാവിലെ മേലായിരുന്നു. കൈയുടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ചെവിന്ന് ഒരു പിരിപിരിപിരാന്ന് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി, അത് പരിപൂർണ സൗഖ്യമായി. സാക്ഷ്യം പറഞ്ഞോട്ട് ബാക്കി പോയിരിക്കാം നമുക്ക് കേട്ടോ. ബാക്കി പിന്നെ എനിക്ക് എല്ലാ സാക്ഷ്യവും കേൾക്കണം, എല്ലാവരുടെ സാക്ഷ്യം. ഈ അമ്മച്ചിക്ക് ഷോൾഡറിന്റെ ഇവിടെ വേദനയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു തണുപ്പ് വരുന്ന പോലെ വന്നു, പൂർണ്ണ സൗഖ്യമായി. ഹല്ലേലൂയ. ഷോൾഡറിന് വേദനയായിരുന്നു, തണുപ്പ് വന്നപ്പോൾ സൗഖ്യമായി. ആ സാക്ഷ്യം പറഞ്ഞിട്ട് പോളോ കേട്ടോ. ആ പിന്നെ രാവിലെ വന്നപ്പോഴും മേലായിരുന്നു, പക്ഷെ ഇപ്പം പ്രാർത്ഥന സമയത്ത് കറുത്ത അത്ഭുതം ചെയ്തു, വയറിനകത്ത് അസ്വസ്ഥ മാറി. ആണോ? എന്റെ ഇടയിൽ കൊടുത്തേ. ഒരു മാസമായിട്ട് വയറിനകത്ത് മേലാഴിയായിരുന്നു. ഒരു മാസമായിട്ട് ഫുഡ് പോയിസണിങ് കാരണം പോരുമ്പോഴും എനിക്ക് അസ്വസ്ഥതയായിരുന്നു. രണ്ടു മൂന്ന് പ്രാവശ്യം ബാത്റൂമിൽ പോയി.
ഇവിടെ വന്നപ്പോഴും എനിക്ക് എന്തൊക്കെയോ അളിഞ്ഞ ഒരു വേദന പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ കൈ പിടിച്ച് പ്രാർത്ഥിച്ചപ്പോ എന്നാ പറ്റി? എന്റെ കാലേ കൂടെ പിരിപിരുന്ന കാലേ കൂടെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചപ്പോ പിരിപിരാന്ന് തോന്നി. എന്നിട്ട് ഇപ്പൊ വയറിന് സുഖമുണ്ടോ? അല്ലേ, വെരി ഗുഡ്. നന്ദി യേശുവേ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. രണ്ട് മാസമായിട്ട് ഈ ആന്റിയുടെ കൈ ഇങ്ങനെ പുറകോട്ട് പോത്തില്ല. അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചു? എനിക്ക് പോലും ഉത്തരം കൊണ്ടു വന്നു. പൊക്ക മേലായിരുന്നു. ഒന്ന് പൊക്കിക്ക്. ഓ ഹല്ലേലൂയ. നന്ദി യേശുവേ. താങ്ക് യു ജീസസ്. ഗോഡ് ബ്ലെസ് യു. ഒരു കൈയൊക്കെ തന്നിട്ടു. ആന്റിക്ക് വയറിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് മേപ്പോട്ട് എന്തോ ഞാൻ കേറുന്ന അനുഭവമായിരുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് വിട്ടുപോകുന്ന ഒരു അനുഭവം ഉണ്ടായി. പൂർണ്ണ സൗഖ്യമായി. വയറിന്റെ റൈറ്റ് സൈഡിൽ വേദനയായിരുന്നു. കൈ പിടിച്ചപ്പോ എന്തെങ്കിലും തോന്നിയോ? കൈ പിടിച്ച് പ്രാർത്ഥിച്ചപ്പോ ഇവിടെ എന്തോ വിട്ടുപോകുന്ന പോലെ തോന്നി. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അമ്മച്ചിക്ക് എനിക്ക് കൈയും കാലിനും മരപ്പായിരുന്നു. കുറെ നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു തണുപ്പടിക്കുന്ന പോലെ തോന്നി. പൂർണ്ണ സൗഖ്യമായി. ആമേൻ.